ഗർവാപസിയിലൂടെ രാജ്യത്തുള്ള ഒരു മതന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ വിഭാഗത്തിന് നേരെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ അതിൻ്റെ ഭാഗമായി അനേകം ആളുകളും കുടുംബങ്ങളും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി രാജ്യത്ത് പ്രതിഷേധമുയർന്നു ലോകത്തും പ്രതികരണങ്ങളുണ്ടായി പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണകർത്താക്കൾ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല ഈ അതിക്രമം കാണിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും പിന്തുണയും സർക്കാരിൽ നിന്ന് നൽകുന്ന കാഴ്ചയാണ് രാജ്യത്തിന് ദർശിക്കാനായത് ഇതൊരു ഭാഗം എന്നാൽ അതിൻ്റെ കൂടെ തന്നെ രാജ്യത്തിലെ മറ്റൊരു പ്രബല മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗത്തിന് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അടിച്ചുവിടുന്നിലയുണ്ടായി വർഗീയതയുടെ ഭാഗമായി എവിടം വരെ വർഗീയഭ്രാന്ത് വളർന്നു എന്നതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞൊരു നോമ്പ് നാളുകളിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്ന നാല് സഹോദരങ്ങൾ അവർ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ഒരു കൂട്ടം വർഗീയ ഭ്രാന്തന്മാർക്ക് ഇവർ മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭ്രാന്ത് അവർക്ക് നേരെ ആക്രമണ രൂപത്തിൽ തിരിഞ്ഞു ആ നാല് സഹോദരങ്ങളെയും ആ കമ്പാർട്ട്മെൻറ്റിലിട്ട് ആക്രമിച്ചു ഏറ്റവും എളിയവൻ ജുനൈദിനെ കൊലപ്പെടുത്തി കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എത്രമാത്രം ഹീനമായ മാനസികാവസ്ഥയിലേക്ക് വർഗീയഭ്രാന്ത് ആളുകളെ എത്തിച്ചു എന്നതാണ് ആ സംഭവത്തിലൂടെ കാണാൻ കഴിഞ്ഞത് നാം കാണേണ്ടത് ഇതുപോലുള്ള ഒട്ടേറെ ഹീന സംഭവങ്ങളുണ്ടായിട്ടും അതിനെതിരെ കമാന്തര അക്ഷരം സംസാരിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഭരണകർത്താക്കൾ ആരെങ്കിലുമോ തയ്യാറായില്ല ഇവിടെ പലതിൻ്റെയും പേരിൽ പശുവിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകളെ നിലയുണ്ടായി ആളുകളെ കൊലപ്പെടുത്താൻ അവരുടെ വീട്ടിൽ അവരുടെ വീടിൻ്റെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷ്യസാധനങ്ങൾ ഒരു കാരണമാക്കി മാറ്റുന്ന ദയനീയ കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു ഇത്തരമൊരു സാഹചര്യം രാജ്യത്താകെ വളർത്തിയെടുത്തത് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണം എന്ന ആർ എസ് എസിൻ്റെ ചിന്തക്ക് പ്രായോഗിക രൂപം നൽകുന്നതിന് വേണ്ടിയാണ് എന്നാൽ നാം കാണേണ്ടത് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ അത് ഭൂരിപക്ഷത്തിൽപ്പെട്ടവരായാലും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരായാലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷത സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് അതുകൊണ്ടുതന്നെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള ഈ നീക്കങ്ങൾക്ക് അറുതി വരുത്തണം എന്ന് രാജ്യത്തെ ജനങ്ങളാകെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നം ഇതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ഒട്ടേറെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിനെയെല്ലാം കൈപ്പിടിലൊതുക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിലൊന്നായ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയെ തങ്ങളുടെ കൈപ്പിടിലൊതുക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ അത്യുന്നത കോടതിയിലെ ഏറ്റവും സീനിയറായ നാല് ജസ്റ്റിസുമാർക്ക് ഇറങ്ങിവന്ന് പരസ്യമായി ജനങ്ങളോട് പ്രതികരിക്കേണ്ടി വന്ന കാഴ്ച എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ ഒട്ടേറെ ജനാധിപത്യ സ്ഥാപനങ്ങൾ വർഗീയവത്കരിക്കാനും അതിനകത്ത് ആർ എസ് എസ് തത്വശാസ്ത്രം അംഗീകരിക്കുന്നവരെ തിരികയറ്റാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നത് ഇത് രാജ്യത്തെ ആകെ ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ആർ എസ് എസ് നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ ഭരണാധികാരികൾ നടത്തിയത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടന ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അതിലുയർത്തിപ്പിടിച്ച ഒട്ടേറെ മൂല്യങ്ങൾ ആ ഭരണഘടനയിൽ കാണാൻ നമുക്ക് കഴിയും അത്തരമൊരു ഭരണഘടനയോട് തെല്ലും കൂറും ബഹുമാനവുമില്ലാത്ത കൂട്ടരാണ് ആർ എസ് എസ് അതിന് കാരണവുമുണ്ട് നമ്മുടെ രാജ്യത്ത് ദേശീയ പ്രസ്ഥാന കാലത്ത് ഈ രാജ്യത്തുള്ള വിവിധ സംഘടനകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒരു കൂട്ടരാണ് ഒരു സംഘടനയാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാതിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ നേതാക്കളിൽ ചിലർ അന്നത്തെ വൈസ്രോയിയെ കണ്ട് നമ്മുടെ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഒന്നാണ് എന്ന് വൈശ്രോയിയോട് പറയുന്ന നിലയും സ്വീകരിച്ചു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാത്തവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കും വഹിക്കാത്തവർ നിർഭാഗ്യര നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നവരായി മാറി അപ്പോൾ അവർക്ക് ചരിത്രത്തോട് പുച്ഛം ആ ചരിത്രമാകെ മാറ്റി എഴുതാൻ ശ്രമം ഭരണഘടന നമ്മുടെ രാജ്യത്തിന് വലിയ ആപത്താണ് ഉളവാക്കുന്നത് എന്ന് പറയാൻ അവർ പാർലമെൻ്റ് വേദി തന്നെ ഉപയോഗിക്കുന്നു മതനിരപേക്ഷ രാഷ്ട്രമെന്ന് ഭരണഘടന വിളിച്ചത് അതാണ് സർവ്വ കുഴപ്പത്തിനും കാരണം എന്ന് പാർലമെൻറ്റിൽ തന്നെ പറയാനവർ തയ്യാറാകുന്നു ഇതിൻ്റെ എല്ലാം ഫലം നമ്മുടെ രാജ്യത്തെ വലിയ തോതിലുള്ള നാശത്തിലേക്ക് തള്ളിവിടലാണ് ജനങ്ങളുടെ ഐക്യവും ഒരുമയും തകർക്കുക എന്നതാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് അവരെ പരാജയപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നാണ് രാജ്യത്തുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരും ജനാധിപത്യ വിശ്വാസികളും എല്ലാം ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിലകൊള്ളുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാലത്തും വർഗീയതയോട് പോരടിച്ച് നിന്ന ഒരു മുന്നണിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഇതിനു മുൻപ് ഇത്തരമൊരു സാഹചര്യം ഉയർന്നു വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി നാലിൽ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി നാലിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വാജ്പേയിയുടെ ഗവൺമെൻറ് ഒൻപത് വർഷം ആറു വർഷം പൂർത്തിയാക്കി ആറു വർഷം പൂർത്തിയാക്കിയ വാജ്പേയി ഗവൺമെന്റ് പിന്നീട് ഒരു അഞ്ച് വർഷം പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു അധികാരത്തിലേക്ക് കയറാൻ ശ്രമിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഇന്നുള്ളതിൻ്റെ ചെറിയൊരു പതിപ്പായിരുന്നു അത് ഇന്നുള്ള എല്ലാ പ്രവണതകളും ആ കാലത്തുണ്ടായിരുന്നു നമ്മുടെ രാജ്യം അങ്ങേയറ്റം അപകടപ്പെടാൻ പോകുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് തുറന്നു വരാൻ പാടില്ല ബി ജെ പി അധികാരത്തിലേറരുത് എന്ന് രാജ്യമാകെ ചിന്തിച്ചു അന്ന് കേരളം സ്വീകരിച്ചൊരു നിലയുണ്ട് അന്ന് കേരളം ചെയ്തത് സംസ്ഥാനത്തെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകി ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നൽകിയുമില്ല ആ ഒരു മാതൃക നമ്മുടെ നാട് നേരത്തെ കാണിച്ചതാണ് ബി ജെ പിയുടെ നേതൃത്വം ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ നിന്ന് ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു പോകണം എന്ന ജനങ്ങളുടെ ചിന്തയുടെ ഭാഗമായാണ് പതിനെട്ട് എം പിമാർ കേരളത്തിൽ നിന്ന് ആ കാലത്ത് ഉണ്ടായത് അതിന് ഉണ്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നു ആർക്കും സർക്കാർ രൂപീകരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷമില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഉണ്ട് ബി ജെ പിയുടെ നേതൃത്വം എൻ ഡി എ ഉണ്ട് ഇവർക്കാർക്കും ഭൂരിപക്ഷമില്ല അപ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ യു പി എക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുമെന്ന സാഹചര്യം വരുന്നത് അന്ന് ജയിച്ചു വന്ന പാർലമെന്റ് അംഗങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ആളുകളൊഴികെ ബാക്കിയെല്ലാം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വന്നവരാണ് ഇടതുപക്ഷ അംഗങ്ങൾ പക്ഷേ ഇടതുപക്ഷം വിശാലമായ രാജ്യതാൽപര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ബി ജെ പി അധികാരത്തിലെറിയാൽ ഉണ്ടാകുന്ന ആപത്തിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു അതിൻ്റെ ഭാഗമായി ആ ഗവൺമെന്റിന് കോൺഗ്രസ് നേതൃത്വമുള്ള യു പി എ ഗവൺമെന്റിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു ആ പിന്തുണ എങ്ങനെയാണ് രാജ്യത്ത് വന്നു ഭവിച്ചത് എന്നത് നമ്മുടെ രാജ്യം അനുഭവിച്ചതാണ് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ സ്വഭാവം വെടിയാൻ കഴിയില്ല കോൺഗ്രസ് ആ സ്വഭാവം തന്നെ കാണിക്കാൻ തുടങ്ങി അതായത് ജനദ്രോഹ നടപടികൾ സ്വീകരിക്കണം അപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ ജനദ്രോഹ നടപടികൾ കോൺഗ്രസ് നടപ്പാക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണയാൽ പലതും തടയപ്പെട്ടു പിന്നെ അവരൊരു സൂത്രവിദ്യ കാണിച്ചു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ജനദ്രോഹ നടപടികൾ ചിലതൊക്കെ സ്വീകരിച്ചു എന്നാൽ പ്രധാനപ്പെട്ട പലതും ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിലൂടെ തടയാൻ കഴിഞ്ഞു ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞു ജനോപകാരപ്രദമായ നടപടികൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോഴുള്ള തൊഴിലുറപ്പ് പദ്ധതി വനത്തിലെ ആദിവാസികൾക്ക് വനാവകാശ നിയമം നൽകിയത് ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിന്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ ഗുണം പിന്നീട് ആരനുഭവിച്ചു കുറേ നാളീ ജനദ്രോഹ നടപടികൾ തുറന്നൊക്കെ പോയി ഒരു ഘട്ടം എത്തിയപ്പോൾ ഇടതുപക്ഷം ഇനി ഇവർക്ക് പിന്തുണ കൊടുക്കാൻ പറ്റില്ല എന്ന് നിലക്ക് പിരിഞ്ഞു പിറ്റത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പില് യു പി എ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു എന്തേ കാരണം വലിയ ജനദ്രോഹ നടപടികളൊന്നും ആ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ പരാതി ഉണ്ടായില്ല അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു ജനദ്രോഹ നടപടികൾ സ്വീകരിക്കാതിരുന്നത് കോൺഗ്രസിന്റെ നയം കൊണ്ടല്ല ഇടതുപക്ഷത്തിന് നല്ല സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ആ സാന്നിധ്യം ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതിന് തടയിടുന്നതിന് ഉപയോഗിച്ചു എന്തുകൊണ്ടാണ് ജനദ്രോഹ നടപടികൾ ഇല്ലാതിരുന്നത് ജനങ്ങൾക്കത് ഉപകാരപ്രദമായി പക്ഷെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗുണമായി ഭവിച്ചു പക്ഷെ കോൺഗ്രസ് എങ്ങനെയാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയതോടെ ഈ പൊല്ലാപ്പിന്റെ ബുദ്ധിമുട്ടില്ലാലോ ഏതിൻ്റെ ഇടതുപക്ഷത്തിന്റെ അവരുണ്ടെങ്കിലല്ലേ ജനദ്രോഹ നടപടികൾ തടയുന്നതിന് മെനക്കെടുക അപ്പം അവരില്ലാലോ അവരുടെ സഹായം ഇല്ലാതെ തന്നെ ഗവൺമെന്റ് വന്നല്ലോ ഉടനെ അവരുടെ ശരിയായ സ്വഭാവം വന്നു ആ സ്വഭാവത്തിന്റെ രീതികളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ രാജ്യത്താകെ ഉണ്ടായ പ്രതികരണങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമെതിര് കർഷകര് കൂട്ടായ ആത്മഹത്യ തൊഴിലാളികൾ അനേക ദ്രോഹ നടപടികൾ തൊഴിലാളികൾക്കെതിരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വില്പനയൊക്കെ ആ കാലത്താണ് ആരംഭിച്ചത് ദ്രോഹമേൽക്കാത്ത ഒരു വിഭാഗവും ഇല്ല എല്ലാവരിലും കടുത്തി അസംതൃപ്തി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിയേ ഇനി മറ്റു കാര്യങ്ങളുള്ളൂ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ജനങ്ങളിലാകെ അത്ര അതൃപ്തിയും രോഷവും ഒരു ഗവൺമെന്റിനെതിരായി അതാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഉപയോഗിച്ചത് അവരൊരുപാട് വാഗ്ദത്തങ്ങൾ നൽകി വാഗ്ദത്തത്തിനൊരു കുറവുമില്ല കോൺഗ്രസ്സുകാർ കള്ളപ്പണം പിടിക്കുന്നില്ല കള്ളപ്പണം പിടിച്ചാൽ പതിനഞ്ച് ലക്ഷം വീതമാണ് ഓരോ ആളുടെ അക്കൗണ്ടിലുണ്ടാവുക ഞങ്ങളത് പിടിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദത്തങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു ഇപ്പോ അവസാനിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഈ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെ കോൺഗ്രസ് നടപ്പാക്കിയ ജനവിരുദ്ധ നയത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടായോ മാറ്റമുണ്ടായെങ്കിൽ ആ ജനവിരുദ്ധ നയത്തിന്റെ തീവ്രത കൂടിയെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് നീങ്ങി എന്തേ ഈ രണ്ട് കാര്യവും ഒന്നാകാൻ ഒന്നിച്ചു വരാൻ കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള അഞ്ചു വർഷക്കാലവും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള അഞ്ചു വർഷക്കാലവും തമ്മിൽ ജനദ്രോഹ നടപടികളിൽ ഒരു വ്യത്യാസവും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം ഒരു പേരിൽ അല്ലെങ്കിൽ ഒരു പേരുമാറ്റത്തിൽ വലിയ കാര്യമില്ല കോൺഗ്രസിന് പകരം ബി ജെ പി വന്നു ഒരു മാറ്റവും എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത് രണ്ടുപേരുടെയും നയം ഒന്നാണ് രണ്ടുപേരുടെയും സാമ്പത്തിക നയം ഒന്നാണ് രണ്ടുപേരും ഉദാരവൽക്കരണത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രണ്ടു കൂട്ടരും സാധാരണക്കാർക്കെതിരാണ് രണ്ടുകൂട്ടരും പാവപ്പെട്ടവർക്കെതിരാണ് രണ്ടുകൂട്ടരും കർഷകർക്കെതിരാണ് കൂട്ടരും തൊഴിലാളിക്കെതിരാണ് രണ്ടു കൂട്ടരും ജനങ്ങൾക്കാകെ എതിരാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കെതിരാണ് കൈപ്പിടിയിലൊതുങ്ങുന്ന കോർപ്പറേറ്റുകളെയെ അവർക്ക് വേണ്ടു ഇതാണ് കാരണം ഇത്തരമൊരു അപ്പൊ ഇതാണ് പ്രധാന കാര്യം നാം കാണേണ്ടത് ബി ജെ പിയുടെ ഗവണ്മെന്റ് താഴെ ഇറങ്ങണം പകരം ബദൽ നയത്തോടുകൂടി ഒരു സെക്കുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം ബി ജെ പി നടപ്പാക്കിയ അതേ നയം നടപ്പാക്കാൻ ഒരു ഗവൺമെന്റ് ഗവൺമെന്റി വന്നതുകൊണ്ട് ജനങ്ങൾക്കോ രാജ്യത്തിനോ ഗുണം ലഭിക്കാനില്ല ജനങ്ങൾക്കും രാജ്യത്തിനും ഗുണം ലഭിക്കണമെങ്കിൽ ഈ മാറ്റം വേണം ബദൽ നയത്തോടു കൂടിയ ഒരു സെക്കുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നയം ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഒന്നാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല സാമ്പത്തിക നയത്തിൽ മാത്രമല്ല രണ്ടു കൂട്ടരും ഒട്ടേറെ കാര്യങ്ങൾ ഒരേ നയമാണ് സ്വീകരിച്ചു പോകുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആ വർഗീയവൽക്കരണ ശ്രമഘട്ടത്തിൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് ഏതെങ്കിലും ഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടോ മുൻപ് കഴിഞ്ഞിട്ടുണ്ടോ ഇതാണ് നാം ആലോചിക്കേണ്ട വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നല്ലോ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് തകർത്തത് വർഗീയവാദികൾ തന്നെ അതിലാർക്കും തർക്കമില്ല പക്ഷേ വർഗീയവാദികൾക്ക് ബാബറി മസ്ജിദ് തകർക്കാൻ അവസരമൊരുക്കിയതാര് അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ സർവ സംവിധാനങ്ങൾ പൂർണ്ണ നിസ്സംഗത പാലിച്ചു അതിൻ്റെ ഭാഗമായി വർഗീയവാദികൾക്ക് ഒരു തടസ്സവും നേരിട്ടില്ല ബാബറി മസ്ജിദ് തകർക്കുന്നതിന് ഫലത്തിൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്നു ഇത് പഴയ കാര്യം ഇപ്പോ രാജ്യത്തെ സുപ്രീം കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാര് മുഖ്യമന്ത്രിമാര് പാർലമെന്റ് അംഗങ്ങൾ ബി ജെ പി നേതാക്കള് ഒരുപാട് സംഘപരിവാർ നേതാക്കള് പാർലമെന്റിനും പുറത്തും രംഗത്തു വന്നു എന്താ അവർ പറഞ്ഞ് സുപ്രീം കോടതിയോട് പറയാണ് നിങ്ങളുടെ അനുമതിയോടെയല്ല ആ കെട്ടിടം ഞങ്ങൾ പൊളിച്ചത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ നിങ്ങളുടെ അനുമതി വേണ്ട അപ്പോ വല്ലാത്തൊരു വർഗീയ വികാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ആ ഘട്ടത്തിലതാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ജോഷി പരസ്യമായി രംഗത്ത് വരുന്നു അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രം ഞങ്ങൾക്കാണ് നിർമ്മിക്കാൻ കഴിയുക ഞങ്ങളെ നിർമ്മിക്കൂ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കൂ ആ പ്രസ്താവന ആ ഘട്ടത്തിൽ ആരെ സഹായിക്കാനാണ് ഉറപ്പല്ലേ ആ വർഗീയ സംഘർഷാവസ്ഥ മൂർച്ഛിപ്പിക്കാനല്ലേ അതുപകരിച്ചത് ഇതൊന്ന് നമ്മുടെ നാട്ടിൽ പശു ഗോമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നു ഒരുപാട് ആക്രമണ സംഭവങ്ങൾ നടക്കുന്നു അപ്പോഴതാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് ദിഗ് ദിഗ്വിജയസിംഗ് പരസ്യമായി രംഗത്ത് വരുന്നു അദ്ദേഹം എന്തു പറഞ്ഞു ഗോപഥം നിരോധിച്ചത് ഞങ്ങളാണ് സംസ്ഥാനങ്ങളുടെ പട്ടിക എണ്ണി ആരെ സഹായിച്ചു ഏതെങ്കിലും തരത്തിൽ അന്നുയർന്നു വരുന്ന വർഗീയ സംഘർഷത്തെ ശമിപ്പിക്കാൻ ആ പ്രസ്താവന ഉപകരിച്ചോ ഇതാണ് കോൺഗ്രസ് അനുഭവത്തിൽ നിന്നൊരു പാഠവും പഠിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ബി ജെ പിയുടെ മന്ത്രിമാര് എം പിമാര് ആ നിരയെല്ലാം പരിശോധിച്ചാൽ നല്ലൊരു ഭാഗം കോൺഗ്രസ് നേതാക്കന്മാരല്ലേ കോൺഗ്രസ് നേതാക്കൾ അണിനിർന്നിരിക്കുകയല്ലേ ബി ജെ പിയിൽ ഒര് അറച്ചു നിൽപ്പില്ലല്ലോ എപ്പോഴും പോകുമല്ലോ ഏത് ഘട്ടത്തിലും പോയി കളയും ഇങ്ങനൊരു പാർട്ടിയെ കാണാൻ പറ്റൂ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഗോവയുടെ കാര്യം ഗോവയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലാണ് കൂടുതൽ അംഗങ്ങൾ പക്ഷേ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല തൊട്ടു പിന്നാലെ നമ്മൾ എന്താ കാണുന്നത് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ചു വന്ന കുറെ പേര് ബി ജെ പിയിലേക്ക് മാറുന്നു ബി ജെ പി സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു ത്രിപുര മരുന്നിന് കൂട്ടാൻ പോലും ബി ജെ പി അവിടെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ പ്രധാന ശക്തി പ്രതിപക്ഷത്തവരായിരുന്നു കോൺഗ്രസ് എന്തെല്ലാം അവിടെ ചെയ്തു എന്നുള്ള പഴയ കഥകളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്തായി പ്രതിപക്ഷ നേതാവ് അടക്കം എം എൽ എ മാർ നേരെ ബി ജെ പിയിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുഴുവനായി